വെള്ളത്തിൽ മാന്ത്രികത കാട്ടി മൂന്ന് വയസ്സുകാരി ഇർഹയും അഞ്ചാം ക്ലാസ്സുകാരൻ ഹൃദവും റെക്കോർഡിന്റെ നെറുകയിൽ. തുടർച്ചയായ 7 മണിക്കൂർ നീന്തിയാണ് ഹൃദു കൃഷ്ണൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കും 22 മിനിറ്റ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന് 3 വയസ്സുകാരി ഇർഹ സുഹൈൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കും എത്തിപ്പിടിച്ചു. ചേലമ്പ്ര സ്വിംഫിൻ സ്വിമ്മിംഗ് അക്കാദമി താരങ്ങളാണ് ഇരുവരും. ചേലമ്പ്ര ഇടിമുഴക്കൽ പള്ളിക്കുളത്തിലാണ് നേട്ടങ്ങളുടെ പിറവിയെടുത്തത്. ഹൃദു കൃഷ്ണൻ സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലെ മെഡൽ ജേതാവാണ്. ഇർഹ സുഹൈൽ 10 മിനിറ്റ് വെള്ളത്തിന് മുകളിൽ കിടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇതിനകം നേടിയിട്ടുണ്ട്. ഇടിമുഴക്കൽ പള്ളിക്കുളങ്ങര സന്തോഷ് സുനിത ദമ്പതികളുടെ മകനാണ് ഇടിമുഴക്കൽ ALP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹൃദു കൃഷ്ണൻ. പിന്നെ എനിക്ക് സ്കൂളിൽ നിന്നെല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട്. മാഷുമാരും എൻ്റെ അമ്മയും അച്ഛനും ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾ ചേലമ്പ്രേൻ്റെ അടുത്തുള്ള കുളത്തിലാണ് ഞങ്ങൾ നീന്താറുള്ളത്. ഞാൻ പിന്നെ 7 മണിക്കൂറിലധികം ഞാൻ നീന്തിയിട്ടുണ്ട്. ക്ഷീണമൊന്നും അങ്ങനെ വന്നിലേക്ക്. പിന്നെ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യും. അടുത്ത ലക്ഷ്യം 2 ദിവസം നീന്താനാണ്. ഗിന്നസിലേക്കുള്ള 2 ദിവസം നീന്താൻ. തലശ്ശേരി സ്വദേശി സുഹൈൽ അഫീദ ദമ്പതികളുടെ മകളാണ് ഇർഹ സുഹൈൽ. കോച്ച് ഷാഹിർ ചേലൂപ്പാടത്തിന്റെ മികച്ച പരിശീലനമാണ് നീന്തൽ താരങ്ങളെ സൃഷ്ടിച്ചെടുത്തത്. ആളിതിന് മുന്നേ 2 മണിക്കൂർ നീന്തിട്ട് വാർത്തയിൽ പ്രധാനം നേടിയിട്ടുണ്ട്. അന്ന് 2ാം ക്ലാസ്സിലേനി. ഇപ്പം പയ്യ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അവന് ഇപ്പോൾ 7 മണിക്കൂറും 10:15 മിനിറ്റ് എങ്ങാനും കറക്റ്റായിട്ട് സ്വിമ്മ് ചെയ്തിട്ടുണ്ട്. നിർത്താണ്ട് ബ്രേക്ക് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യൻ ബുക്കും ഏഷ്യൻ ബുക്ക് ഓഫിലും ഇടം നേടിയിട്ടുണ്ട്. പിന്നെ അവന് 4 വർഷത്തോളം 2019 മുതൽ പ്രാക്ടീസ് ചെയ്യണതാണ്. സ്റ്റേറ്റിൽ മെഡലിസ്റ്റാണ്. പിന്നെ ജില്ലയില് എല്ലാ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. എല്ലാ മത്സരങ്ങളും ഗോൾഡാണ്. ഇർഹ സുഹൈലിനെ പരിശീലിപ്പിക്കുന്നതിൽ ഹാഷിറിനൊപ്പം അസിസ്റ്റന്റ് കോച്ച് അശ്വിനിയും മുഖ്യ പങ്ക് വഹിച്ചു. 3 വയസ്സുള്ള ഇർഹ സുഹൈലിനാണ് ഞാൻ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ആള് നിലവിൽ 22 മിനിറ്റ് വരെ പൊങ്ങിക്കിടക്കും വെള്ളത്തിന്റെ മുകളിലും. ഇപ്പൊ ദാ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ആള് ഇടം നേടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷിക്കുന്നു. ട്രെയിൻ ജയിക്കുന്നതും ആശക പറഞ്ഞപ്പോഴാണ് ഒന്ന് കുറച്ച് നേരം കിടത്തി നോക്ക്, കിടക്കോ നോക്കാം, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ മോത്ത് വെള്ളം ഭയങ്കര കരച്ചിലേനു. ഒരു പ്രാവശ്യം മുക്കി അപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ദിവസം വരാൻ തുടങ്ങി അങ്ങനെ ചെയ്യിക്കാൻ തുടങ്ങി. കുറച്ചേ വെള്ളത്തിൽ ഇങ്ങനെ മുഖമൊക്കെ താഴ്ത്തി റെഡിയാക്കി. പിന്നെ ആൾ മുങ്ങാൻ ഭയങ്കര ഇഷ്ടമായി. വെള്ളത്തിനോട് ഭയങ്കര അറ്റാച്ച്ഡായി. എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കിടക്കും, നന്നായിട്ട് കിടക്കും, പൊന്തി കിടക്കും. 22 സെക്കൻഡ് 10 മിനിറ്റോളം ആൾ കിടക്കും. പേടി ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ വെള്ളത്തിൽ മുങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് മുങ്ങും. കുറേ നേരം അങ്ങനെ വേണമെങ്കിൽ കിടക്കും. എന്നിട്ട് ആൾ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടാറ്റ് വരും, ബബിളിടും. അങ്ങനത്തെ കുറേ കളികളും രസങ്ങളും ആൾ വന്നാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. ആളെ കിട്ടിയോണ്ട് ഇങ്ങനെ ഒരാളെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഇതാക്കി തന്നത് വരെ ആശയ്ക്ക് അതിനുള്ളൊരു നന്ദി ഞാൻ പറയുകയാണ്. 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി അക്കാദമി താരം വിഹാൻ 2.5 മണിക്കൂർ ചേലമ്പ്ര പള്ളിക്കുളത്തിൽ കൈകാലുകൾ ബന്ധിച്ച് വെള്ളത്തിന് മുകളിൽ കിടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇതിനകം തന്നെ ഇടം നേടിയിട്ടുണ്ട്. അക്കാദമിയിലെ 13 കുട്ടികൾ ചാലിയാർപുഴ നീന്തി കടന്നത് ജനശ്രദ്ധ നേടിയിരുന്നു. പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഹൃദു കൃഷ്ണനെ പൊന്നാട അണിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APജമീല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ദേവദാസ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹഫ്രത്ത് ബിവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രതീഷ് പി, മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു.